ഇന്ന് നേരത്തെയാണല്ലോ. ആ മീനക്കുട്ടിയില്ലേ സരോജനി? ഇവിടെ ഇല്ല, എന്തേലും പറയണോ? വേണ്ട. വീട്ടിന്റെ അമ്മറത്താണോ കളി? അപ്പുറത്തെങ്ങനെ പോയി കളിച്ചേ? ഞങ്ങൾ എന്നും ഇവിടെയല്ലേ കളിക്കണേ. എന്നാ ഇനി അത് വേണ്ട, കളിയും തുള്ളലും. രണ്ടാളും പോയി നാല് അക്ഷരം വായിക്ക്, ചെല്ല്. ചേച്ചി വാ, നമുക്ക് അപ്പുറത്ത് പോയി കളിക്കാം. ദേവനെ, ആരാടെ വീട്ടിലൊരു വിരുന്നുകാരൻ? കറുത്തിട്ടാണോ? എങ്കിൽ പട്ടാമ്പിയിലെ അമ്മാമ്മയുടെ മോന്റെ മോനാ സുഗുണൻ. അതല്ല, ഇത് വെളുത്തൊരു കോന്തൻ. വെളുത്തിട്ടോ? ആ എനിക്കറിയില്ല. പോയ ബസ് കിട്ടുമെന്നാ ഞാൻ ആലോചിക്കണേ. ബസ് കിട്ടും. എന്നാ ഞാനിപ്പോ പോവാല്ലേ. സരോജിനി ഒന്നുകൂടെ ആലോചിച്ചിട്ടൊരു മറുപടി പറഞ്ഞാ മതി. എനിക്ക് ആലോചിക്കാൻ ഒന്നുമില്ല, എന്റെ കാര്യം ഞാൻ പറഞ്ഞു. ചെറുപ്പം മുതലുള്ള എന്റെ ഒരു ആശയ തങ്കപ്പേട്ടൻ കെട്ടിന്ന് കേട്ടപ്പോ എന്റെ ചങ്ക് തകർന്നു പോയി. ഉപേക്ഷിച്ചു പറഞ്ഞപ്പോ ഞാൻ വരാൻ പോയതാ. പിന്നെ എന്ത് പറ്റി? അപ്പൊ എന്റെ അച്ഛൻ പറഞ്ഞു ഇവിടെ ഒരു നായരായിട്ട് ബന്ധണ്ട്. അതിന്റെ ഇടയില് അപ്പൊ ഇപ്പോഴോ അച്ഛൻ മരിച്ചു. അതല്ല, ഇപ്പൊ നായരായിട്ട് ബന്ധമില്ലെന്ന. രണ്ട് കുട്ടികളെയും തള്ളയും വഴിയാധാരാക്കാണ്ട് വഴക്കും പിണക്കൊക്കെ കളഞ്ഞ് അവളെ വിളിച്ചോണ്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കും. ഒത്തുപോവാൻ പറ്റുന്നില്ല സരോജിനി. പറ്റുന്നില്ലെങ്കിൽ വേണ്ട, പക്ഷെ മേലാൽ ഈ ഒരു കാര്യം പറഞ്ഞ് പടി ചവിട്ടരുത്. ഇപ്പൊ കാണിച്ച മര്യാദ കിട്ടില്ല. സരോജിനി, ആരാ മേള? എന്തോ മുല്ലിപ്പത്തരച്ച് ബന്ധമൊക്കെ പറയണ്ട്, എനിക്കറിയില്ല. ചെറിയേശം മൂന്നാല് പ്രാവശ്യം ചോദിച്ചു ആരാ എന്താന്നൊക്കെ. നീ എന്ത് പറഞ്ഞു? ഞാൻ എന്താ പറയാ, ഞാൻ പോകുമ്പോ വന്നിട്ടില്ലല്ലോ. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന് ചുറ്റും ഒന്ന് കണ്ണോടിച്ചു നോക്കൂ. ഒരു നദിയോ അല്ലെങ്കിൽ ഒരു പുഴയോ അതുമല്ലെങ്കിൽ ഒരു കുളമോ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന 44 നദികൾ കേരളത്തിൽ ഉണ്ട്. ഭാരതപ്പുഴ, ചാലിയാർ, പെരിയാർ, മൂവാറ്റുപുഴ, പമ്പ എന്നിവ ചില പ്രധാനപ്പെട്ട നദികളാണ്. നമ്മുടെ സംസ്ഥാനത്തിലെ ഏറ്റവും നീളമുള്ള നദിയാണ് ഭാരതപ്പുഴ. പുസ്തകം നോക്കി വായിക്കുമ്പോൾ നദിയാണ് ഭാരതപ്പുഴ. ധാരാളം നദികളുള്ള സംസ്ഥാനമാണ് കേരളം. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന് ചുറ്റും ഇടപഴിയാണോ? അതെ. അവിടെ വീട്ടില് മീനിക്കുട്ടി കണ്ടോ? ഇല്ല. എന്ത്? അവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ നോക്കില്ല, എന്റെ പോയി നോക്കണോ? ഓ അല്ല, നീ ഒരു കാര്യം ചെയ്, നീ ഇവിടെ കുറച്ചു നേരം ഇരിക്കും. എനിക്ക് ഒരു തലവേദന, ഇത്തിരി അമൃതാഞ്ജനം വാങ്ങണം. ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. അല്ല ഞാൻ പോ, എനിക്കൊരാളെ കാണുന്നുണ്ട്.
അന്ത്യയെ പുറത്തിറങ്ങാത്ത ആളാണല്ലോ. മോളെ വേഗം പഠിച്ചു കഴിഞ്ഞാ ഹൈപ്പാടിന്റെ ഒരു പാട്ട് പാടിത്തരാം. പാടി. ഒരു പുഴയോ അതുമല്ലെങ്കിൽ ഒരു കുളമോ. എന്താ മണിയേട്ടാ? എന്റെ കാലെന്തോ കടിച്ചു. ഇത് മണ്ണാർശാല ദേവി എവിടെ? എന്റെ ഈശ്വര, ചോരൊന്നും പൊടിഞ്ഞു കാണില്ലല്ലോ. ഇല്ലേ, നല്ല വേദന ഉണ്ട്, നല്ല പട്ട് കഴപ്പുണ്ട്. നോക്കട്ടെ നോക്കട്ടെ. മുള്ള തൊട്ടവാടര മുള്ള കണ്ടോ? ഞാൻ പേടിച്ചു. ഈ ചെറിയച്ചന്റെ ഒരു പേടി. എന്തോ എന്റെ കാലിൽ മുട്ടി നല്ല വഴുവഴാന്ന്. പിന്നെ ഒന്നുമില്ല, തോന്നണതാ. ഏയ് അല്ല, തോന്നിയത് ഒന്നുമല്ല. ഏയ് ഒന്നുമില്ല കേട്ടോ.